ഹലോ നമസ്കാരമേ എന്തൊക്കെയുണ്ട് വിശേഷം ചോദനം തന്നെയല്ലേ ഇന്ന് നമുക്ക് ഫേസ്ബുക്കിൻ്റെ കഥ കേട്ടാലോ ഫേസ്ബുക്ക് കണ്ടമാനാൾക്കാർ ലോകത്ത് ഉപയോഗിക്കുന്നുണ്ട് രണ്ട് ബില്ല്യെൻ്റെ മുകളിലെ ആൾക്കാർ ഉപയോഗിക്കുന്നുണ്ട് അപ്പം അതിൻ്റെ ഒരു കഥ അത് ഒരു പുസ്തകമാണ് ഫേസ്ബുക്കിൻ്റെ ദ ഫേസ്ബുക്ക് ദി ഇൻസൈഡ് സ്റ്റോറി എന്ന് പറഞ്ഞിട്ട് സ്റ്റീവൻ ലെവി വയേഡിൻ്റെ എഡിറ്റർ ലാർജ് ഗൂഗിളിനെ പറ്റിയിട്ടുള്ള ഇൻ ഇൻറ്റിപ്ലെക്സ് എന്നുള്ള പുസ്തകമൊക്കെ എഴുതിയ സ്റ്റീവൻ ലെവി എഴുതിയ പുസ്തകമാണ് അഞ്ഞൂറ്റി ഇരുപത്തഞ്ച് പേജുണ്ട് നമ്മളൊരു കാര്യം ചെയ്യും നിങ്ങൾ പോയിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഈ ബെല്ലൈക്കൺ കണ്ടുപിടിച്ചിട്ട് അതൊന്ന് ഞെക്കി പൊട്ടിച്ച് തിരിച്ചു വരും അപ്പോൾ ഞാൻ കഥയായിട്ടാണ്ട് വരാം എന്താ ഈ ഫേസ്ബുക്കിൻ്റെ കഥ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രത്യേകിച്ച് ഈ പുസ്തകത്തിൻ്റെ ആസ്പദമാക്കിയിട്ട് നമുക്ക് ആലോചിക്കുകയാണെങ്കിൽ മൂന്ന് പാർട്ടായിട്ടാണ് പുസ്തകം എഴുതിയിട്ടുള്ളത് ഫസ്റ്റ് പാർട്ട് ഇതിൻ്റെ കുറച്ച് ഹിസ്റ്ററിയും മാർക്സ് വെറുപോക്ക് സ്കൂളിൽ പഠിക്കുന്ന കാലത്തെയും കോളേജിൽ പഠിക്കുന്ന കാലത്തെയും പിന്നെ ഫേസ്ബുക്ക് ഫേസ്ബുക്കിങ്ങനെ തുടങ്ങി കലിഫോർണിയ തുടങ്ങി ആദ്യത്തെ ആൾക്കാരൊക്കെ വന്ന് ജനങ്ങൾ അറിഞ്ഞ് തുടങ്ങുന്നൊരു സംഭവം ആ യൂണിവേഴ്സിറ്റി ക്യാമ്പസുകളിൽ നിന്നും മാറി അത് പൊതുവേ ജനങ്ങൾക്ക് ഉപയോഗിക്കുന്നൊരു അപ്ലിക്കേഷൻ ആണ് എന്ന് മനസ്സിലായി ജനങ്ങൾ നോട്ടീസ് ചെയ്യാൻ തുടങ്ങി ആദ്യത്തെ ഇൻവെസ്റ്റ്മെൻ്റ് കിട്ടിയിട്ടുള്ള ആ ഒരു കാലഘട്ടമാണ് പാർട്ട് ടു എന്ന് പറയുന്നത് ഇതിൽ ഷെറിൽ സാൻബർഗ് ഒക്കെ വന്ന് വേറെയും പല ആൾക്കാർ വന്ന് ഫേസ്ബുക്കിൻ്റെ ഗ്രോത്തിൻ്റെ ഒരു സമയം ഈ പല കമ്പനികളും അക്വയർ ചെയ്യുന്നത് അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ആയിട്ടുള്ളതാണ് സെക്കൻഡ് പാർട്ട് അതിൻ്റെ ഗ്രോത്താണ് ഒരു പ്ലാറ്റ്ഫോം ഒക്കെ ആയിട്ടാവുന്നത് തേർഡ് പാർട്ട് കേംബ്രിഡ്ജ് ചാനൽ ടിക്ക രണ്ടായിരത്തി പതിനാറ് കഴിഞ്ഞിട്ടുള്ള ആ സെനറ്റ് ഹിയറിങ്ങും പ്രശ്നങ്ങളും പ്രൈവസിയും ഇഷ്യൂസും ഇതൊക്കെയായി ബന്ധപ്പെട്ടിട്ടുള്ള സംഭവമാണ് തേർഡ് പാർട്ട് അങ്ങനെ മൂന്ന് പാർട്ടായിട്ടാണ് പുസ്തകം ഇതിൽ പുസ്തകം തുടങ്ങുന്നത് തന്നെ സോഷ്യൽ നെറ്റ്വർക്കിംഗ് എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് അതിൻ്റെ ഒരു ഹിസ്റ്ററിനെ കുറിച്ചിട്ടാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റേഴിൽ ആൻഡ്രിയു വെയിൻറിഷ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ലോയർ ഇരുപത്തെട്ട് വയസ്സുള്ള അയാളിങ്ങനെ ന്യൂയോർക്കിൽ നിന്നിട്ടിങ്ങനെ പ്രസംഗിക്കുകയാണ് ഉള്ള കുറച്ച് ആൾക്കാരുടെ കൂടെ അപ്പോൾ അയാൾ പറയണ സോഷ്യൽ നെറ്റ്വർക്കിംഗ് വലിയൊരു സംഭവമാകുമ്പോൾ പോവുകയാണ് അയാൾ സിക്സ് ഡിഗ്രീസ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു കമ്പനി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഈ സിക്സ് ഡിഗ്രീസ് എന്നുള്ള കോൺസെപ്റ്റ് വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഒരു ഹങ്കേറിയൻ റൈറ്റർ കിരാന്തി എന്ന് പറഞ്ഞിട്ട് ഫസ്റ്റ് നെയിം എനിക്ക് ഓർമ്മയില്ല കിരാതി എന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങളെ ലാസ്റ്റ് ടൈം ഇതൊരു ഹങ്കേറിയൻ റൈറ്ററാണ് മൂപ്പർ ചെയിൻ ലിങ്ക്സ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു കഥ എഴുതു ആ കഥയിൽ മൂപ്പർ ഇങ്ങനെ പറയുന്നൊരു ഭാഗമുണ്ട് അതായത് ലോകം ഭൂമി വളരെ ചുരുങ്ങി ചെറുതായി പോകുന്നുണ്ട് പലതരത്തിലുള്ള തരത്തിലുള്ള നമ്മളുടെ കമ്മ്യൂണിക്കേഷൻ രീതി കാരണം നിരന്തരം ഭൂമി ചുരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഭാഗമായിട്ട് ഞാൻ ഇന്ന് എന്ത് ചെയ്താലും അത് ഒരു ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ വേറൊരാളറിയാനുള്ള സാധ്യതയും എനിക്കെന്ത് വേണമെന്നും എനിക്കെന്ത് ആണ് ഇഷ്ടം എന്നുള്ള കാര്യങ്ങളൊക്കെ ലോകത്തിലേതൊരാൾക്ക് അറിയാനുള്ള സാധ്യതയും ഉണ്ടാവുമെന്ന് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊമ്പതിൽ എഴുതിയ പുസ്തകമാണ് അപ്പോൾ അതിലെ മൂപ്പര് പറയുന്നൊരു കോൺസെപ്റ്റ് നിങ്ങൾക്ക് ഏതൊരു വ്യക്തിക്കും ലോകത്തിലെ വേറെ ഏതൊരു വ്യക്തിയുമായിട്ട് അഞ്ച് പേരിലൂടെ കണക്ട് ചെയ്യാൻ പറ്റുന്നത് അതായത് നിങ്ങളുടെ സുഹൃത്തുക്കളുടെ ആ നിങ്ങൾക്കറിയുന്ന ആൾക്കാരുടെ വലയം അതിലേതെങ്കിലും ഒരാളുടെ ഒരു വലയം അതിൻ്റെ ഒരു വലയം അങ്ങനെ അഞ്ച് ലെവലിൽ കണ്ടുപിടിക്കാൻ പറ്റുന്നുണ്ട് അത് സോഷ്യൽ സയൻറ്റിസ്റ്റിനെയൊക്കെ വളരെയേറെ ഇൻട്രസ്റ്റ് ആക്കിയിട്ട് അവർ അതിനെ പറ്റിയിട്ട് റിസർച്ച് ചെയ്യാനായി തുടങ്ങി പക്ഷെ അന്നൊന്നും കമ്പ്യൂട്ടർ ഒന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്കത് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കമ്പ്യൂട്ടേഷണൽ പവർ നമ്മളതിലില്ല പക്ഷെ അതൊക്കെ ആയതിനു ശേഷം ആരോ ഇതിൻ്റെ മുകളിലൊരു പേപ്പർ പബ്ലിഷ് ചെയ്തു അവർ മോഡൽ ചെയ്ത് കഴിഞ്ഞപ്പം ഏതൊരു വ്യക്തിക്കും ലോകത്തിലെ വേറെ ഏതൊരു വ്യക്തിയുമായിട്ട് കണക്റ്റ് ചെയ്യാൻ പറ്റും അഞ്ചേ പോയിൻറ്റ് രണ്ടാള് വഴി നമ്മൾ ആലോചിച്ച് നോക്കുക ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊമ്പതിൽ അഞ്ചാളെന്ന് പറഞ്ഞത് അഞ്ചേ പോയിൻറ്റ് രണ്ടാളിൽ നമുക്ക് കണ്ടെത്താൻ പറ്റുന്നുണ്ട് പിന്നെ തൊണ്ണൂറ്റി മൂന്നൊക്കെ ആകുമ്പോൾ സിക്സ് ഡിഗ്രീസ് ഓഫ് സെപ്പറേഷൻ എന്നുള്ള സിനിമയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ഒരു പ്ലേ പിന്നെ ഒരു സിനിമയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു വിൽസ്മിത്തിൻ്റെ അപ്പോൾ അതാണ് അതുവഴിയാണ് പിന്നെ അത് ഭയങ്കര പോപ്പുലറായത് അപ്പോൾ സിക്സ് ഡിഗ്രീസ് എന്നാണ് ആൻഡ്രൂവിൻ്റെ കമ്പനിയുടെ പേര് അപ്പോൾ ഇയാൾ കമ്പനി തുടങ്ങി പക്ഷെ അന്ന് അമ്പത് മില്യണോ അറുപത് മില്യണോ ഇൻ്റർനെറ്റ് യൂസേഴ്സേ ഉള്ളൂ ഇന്നത്തെ കണക്കല്ല എത്രയോ ആൾക്കാരുണ്ടെങ്കിലും അറുപത് മില്യൺ ആൾക്കാർക്ക് ഇൻറ്റർനെറ്റ് ഉപയോഗിക്കാനുള്ളൂ ഏ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റേഴിൽ അങ്ങനെ ഇയാൾ എന്ത് ചെയ്യുന്നുണ്ടൊണ്ണൂറ്റൊമ്പതാവുമ്പോൾ ഇയാൾ ഈ കമ്പനി വിൽക്കും ഇയാൾ വേറൊരു കമ്പനിക്ക് നൂറ്റി ഇരുപത്തഞ്ച് മില്യൺ ഡോളറിന് സംഭവം വയ്ക്കും അപ്പോൾ എന്തിനാണ് വിൽക്കുന്നത് എന്നുള്ളൊരു ചോദ്യമൊക്കെ വരുന്ന സമയത്ത് ഇയാൾക്ക് വീണ്ടും ഇൻവെസ്റ്റ്മെൻറ്റിന് വേണ്ടി പോവുക പിന്നെ നമ്മളൊക്കെ ഒരു ഡി ഒരു സമയത്തൊരു ഡിസിഷൻ എടുക്കും വെദർ യു വാണ്ട് ടു സെൽ യു ഡോൺ വാണ്ട് ടു സെൽ എന്നുള്ളത് അപ്പോൾ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള ആ ഒരു സമയത്തുള്ളൊരു തീരുമാനമാണ് സ്റ്റീവൻ ലേവി അയാളോട് പോയി ചോദിക്കുന്നുണ്ട് അത് അന്ന് വിറ്റിട്ടില്ലായിരുന്നെങ്കിൽ ഫേസ്ബുക്കിൻ്റെയും സോഷ്യൽ നെറ്റ്വർക്കിംഗ് എന്നുള്ള മേഖലയുടെ ഐഡിയ നിങ്ങളേതായിരുന്നില്ല നിങ്ങൾ അത് അപ്പോൾ അയാൾ പറഞ്ഞു നമുക്കൊന്നും പറയാൻ പറ്റില്ല അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ അത് മിസ്സായിപ്പോയോ പക്ഷേ നൂറ്റി ഇരുപത്തഞ്ച് മില്യൺ ഡോളർ എന്ന് പറഞ്ഞാൽ നല്ലൊരു പൈസയാണെന്ന കാലത്തും പിന്നെ അന്ന് അയാൾ അഭിമുഖീകരിക്കുന്ന ചില പ്രശ്നങ്ങളുണ്ടായിരുന്നു അതായത് ഫോട്ടോ അപ്ലോഡ് ചെയ്യാൻ പറ്റില്ല പിന്നെ വീഡിയോ അങ്ങനെ സംഭവങ്ങളില്ല അപ്പം അത് അങ്ങനെ ഇൻട്രാക്റ്റീവായിട്ട് ഇന്നത്തെ മാതിരി മീഡിയ റിച്ച് ആയിട്ടുള്ളൊരു സംഭവം ആയിരുന്നില്ല കാരണം നമ്മൾ ഡിജിറ്റൽ ഫോട്ടോ ഒന്നും ആൾക്കാരുടെ അടുത്ത് സുലഭമായിട്ട് അല്ല പിന്നെ ഇൻ്റർനെറ്റിൻ്റെ സ്പീഡ് ഇതൊക്കെ ഫാക്ടേഴ്സ് ആയിരുന്നു ആ സമയത്ത് മാത്രമല്ല ഈ ഡോട്ട് കോമിൻ്റെ ഭയങ്കര ഇഷ്യൂ ഒക്കെ വന്നു കഴിഞ്ഞിട്ട് അതൊക്കെ ബെസ്റ്റാവുന്നതിൻ്റെ മുമ്പ് അയാളിത് വിറ്റ് കഴിച്ചിലായി അയാളത് കയ്യിൽ വെച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ ചിലപ്പോൾ പൊളിഞ്ഞു പോയിരുന്ന നൂറ്റി ഇരുപത്തഞ്ച് മില്യൺ ഡോളറും ചിലപ്പോൾ കിട്ടില്ലായിരുന്നു പറയാൻ പറ്റില്ല നമുക്ക് അത് കഴിഞ്ഞിട്ടാണ് ഫ്രണ്ട്സ്റ്ററും സ്പേസും ഒക്കെ വരും ചെയ്തത് പക്ഷേ ഫ്രണ്ട്സ്റ്ററും സ്പേസും ഒക്കെ ഇനീഷ്യലി വന്നു എന്നുണ്ടെങ്കിലും ഫേസ്ബുക്കാണ് അതിനെയൊക്കെ ടോപ്പ് ചെയ്തിട്ട് മുന്നോട്ട് പോയത് അപ്പോൾ ഇയാൾ തൊണ്ണൂറ്റേഴിൽ ഈ സംസാരിച്ചുകൊണ്ട് നിൽക്കേണ്ട സമയത്ത് ഇയാൾ സംസാരിക്കുന്നതിൽ നിന്നും പത്ത് കിലോമീറ്റർ അപ്പുറ അപ്പുറത്തൊക്കെയാണ് മാർക്ക് അക്ർബർഗിന് പന്ത്രണ്ട് വയസ്സേ ഉള്ളതെന്ന് അപ്പോൾ പിന്നെ ആ കഥ ഇങ്ങനെ പറഞ്ഞ് മാർക്ക് അക്കർ സ്കൂളിലെ കാലഘട്ടം അയാൾ പ്രൈവറ്റ് സ്കൂളിൽ ജോലി എടുക്കുകയാണ് അല്ലെ പ്രൈവറ്റ് സ്കൂളിൽ പഠിക്കുകയാണ് അപ്പോൾ പ്രൈവറ്റ് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഒരു നഡാണ് ഈ സോഫ്റ്റ്വെയറും കാര്യങ്ങളൊക്കെ വളരെ താല്പര്യമുള്ളൊരു പയ്യനാണ് അപ്പം അവിടെ ഒരു സുഹൃത്തനെ ആഡം ഡിയഞ്ചലോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരാളെ ഒരു പയ്യനെ പരിചയപ്പെട്ട് അയാളും ഇങ്ങനെ തന്നെയാണ് ഒരു നേടാണ് അപ്പോൾ അവർ രണ്ടുപേരും വളരെ ക്ലോസ് ആകും അപ്പോൾ അവർ കുറേ കാര്യങ്ങൾ കണ്ടുപിടിക്കുക ഓരോ സാധനങ്ങൾ എപ്പോഴും ഇങ്ങനെ ദേ കീപ് ടിങ്കറിങ് വിത്ത് ഓരോ സോഫ്റ്റ്വെയർ ഒക്കെ വെച്ചിട്ട് അപ്പോൾ ഒരു മ്യൂസിക് സജഷൻസ് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസൊക്കെ വെച്ചിട്ട് എന്തോ ഒരു സാധനം ഉണ്ടാക്കും ഇതൊക്കെ സ്കൂളിൽ പഠിക്കുമ്പോഴാണേ ആ സമയത്ത് ആ സ്കൂളിൽ സൗത്ത് ആഫ്രിക്ക എന്നൊരു കക്ഷി ഇവരെ സീനിയറായിട്ട് ഉണ്ട് ക്രിസ് ടില്ലറി ഇവരുടെ എത്ര പ്രോഗ്രാമിംഗ് ഒന്നും അറിയില്ലെങ്കിലും ടെക്നോളജിനെ പറ്റി നല്ല നല്ല ധാരണയാണ് അയാളാണ് ഈ ഫേസ്ബുക്ക് എന്ന് പറയുന്ന സംഭവം ആദ്യമായിട്ടുണ്ടാക്കുന്നത് അയാളെന്താ ചെയ്തതെന്ന് പറഞ്ഞാൽ കുറേ ഫോട്ടോസൊക്കെ എടുത്തിട്ട് ആ ഫോട്ടോസൊക്കെ അപ്ലോഡ് ചെയ്തിട്ട് പിന്നെ പേരൊക്കെ വെച്ചിട്ട് അങ്ങനെ ഒരു ഡിജിറ്റൽ സിസ്റ്റം ഉണ്ടാക്കി എല്ലാം ഡിജിറ്റൽ ആയിരുന്നില്ലല്ലോ എല്ലാം പേപ്പറിലായിരുന്നല്ലോ ബുക്കിലൊക്കെ ആയിരുന്നല്ലോ അപ്പം അങ്ങനെ ഒരു സംഭവം അയാൾ ഉണ്ടാക്കി അവിടുത്തെ ആൾക്കാരുടെ ഫോട്ടോസൊക്കെ വെച്ചിട്ട് അത് കഴിഞ്ഞിട്ട് മുപ്പർ ഈ കോഴ്സ് കഴിഞ്ഞിട്ട് സ്കൂൾ കഴിഞ്ഞിട്ട് മുപ്പരും ഉപ്പരും വഴിക്ക് പോയി ഇതിനെപ്പറ്റി വലിയ കാര്യമൊന്നും പക്ഷേ മാർക്ക് സക്കർബർഗും ഡി ആഞ്ചലും ഇത് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകുകയും ചെയ്തു അങ്ങനെ സ്റ്റീഫൻ ലിവി അയാളോട് ചോദിക്കുന്നുണ്ട് നിങ്ങൾ ഇതിൻ്റെ ഒരു ഇനീഷ്യൽ സ്റ്റേജിൽ ഉണ്ടായിരുന്ന അല്ലേ നിങ്ങൾക്ക് ഇഷ്ടമല്ലേ അതായത് ഇത് നഷ്ടം തോന്നുന്നുണ്ടോ എന്നൊക്കെ ഉള്ള രീതിയിലൊക്കെ മുപ്പിരോട് സംസാരിക്കും ഇപ്പൊ പറയും മുപ്പിര വൈനാടൊക്കെ ആയിട്ട് സൗത്ത് ആഫ്രിക്കയിൽ ജീവിക്കുകയാണ് പറയും അങ്ങനെയൊന്നുമില്ല നമുക്ക് ഓരോ തീരുമാനങ്ങൾ ജീവിതത്തിൽ എടുക്കുന്നു പക്ഷേ അത് രണ്ടായിരത്തി പതിനാറായപ്പം അയാൾ ഫേസ്ബുക്ക് ഡിലീറ്റ് ചെയ്തു എന്ന് പറഞ്ഞു ഈ ഉപയോഗിച്ചിരുന്ന കക്ഷിയായിരുന്നു പക്ഷേ അയാൾ പറഞ്ഞെന്താണെന്നുണ്ടെങ്കിൽ കണ്ടമാന ആൾക്കാരുടെ അനാവശ്യമായി കുറേ സമയം പോകുന്ന ഒരു ആപ്പാണ് അതുകൊണ്ട് ഞാൻ ഉപയോഗിക്കൽ നിർത്തി എന്ന് പറഞ്ഞിട്ട് അതായത് ഫേസ്ബുക്ക് എന്നുള്ളത് ഫസ്റ്റ് കോൺസെപ്റ്റ് ക്രിയേറ്റ് ചെയ്ത ആൾ ആ പേരോട് കൂടിയിട്ട് ആ ക്രിയേറ്റ് ചെയ്ത ആൾ രണ്ടായിരത്തി അത് ചിലപ്പം ആ കേംബ്രിഡ്ജ് ചാനൽ ടിക്കും ആ പ്രശ്നങ്ങളൊക്കെ വന്ന് പ്രൈവസിൻ്റെ ഇഷ്യൂ ഒക്കെ വന്നപ്പം അയാളുടെ അടുത്തായിരിക്കാൻ മതി എന്തായാലും ആ സമയത്ത് എവിടെയാണ് അയാൾ ഡിലീറ്റ് ചെയ്തത് അത് കഴിഞ്ഞ് ഇവർ സ്കൂളിൽ നിന്നൊക്കെ കഴിഞ്ഞിട്ട് ഡിയാഞ്ചലോ കാൽടെക്കിലേക്കും മാർക്ക് സക്കർബർഗ് ഹാർവേഡിലേക്കും പോവും ഹാർവേഡ് ചെന്ന് കഴിഞ്ഞിട്ട് മുപ്പേരി ഇങ്ങനെ കുറേ പ്രോജക്ട്സ് ഒക്കെ ചെയ്യുന്നുണ്ട് അപ്പം പിന്നെ സോഷ്യൽ നെറ്റ്വർക്ക് സിനിമ കണ്ടുകൊണ്ടെങ്കിൽ കുറേ കാര്യങ്ങളൊക്കെ അതിൽ രണ്ടാൾക്കാർ രണ്ട് മൂന്നാൾക്കാർ ഒരു രണ്ട് ബ്രദേഴ്സും പിന്നെ ഒരു വേറൊരാളും കൂടിയിട്ട് വന്നിട്ട് ഇവർക്ക് ഹാവേഡ് കണക്ഷൻ ഉണ്ട് ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കണം ഉണ്ടാക്കണമെന്ന് പറയുകയും അവരുടെ ഐഡിയ വെച്ചിട്ടാണ് മാർക്ക് സക്കർബർഗ് ഫേസ്ബുക്ക് ഉണ്ടാക്കിയതെന്നൊക്കെ പറഞ്ഞിട്ടുള്ള കുറെ സംഭവങ്ങൾ സോഷ്യൽ നെറ്റ്വർക്കിൽ പറയുന്നുണ്ട് പിന്നെ മൂപ്പർക്ക് ഗേൾ ഫ്രണ്ട്സിനെ ഒന്നും കിട്ടാത്തതുകൊണ്ടാണ് കൊണ്ടാണ് ഉപ്പിരിത്ത് ഉണ്ടാക്കിയതെന്നൊക്കെ പറഞ്ഞു സ്റ്റീവൻ ലെവി ചോദിക്കുന്നുണ്ട് മൂപ്പരോട് ആ സോഷ്യൽ നെറ്റ്വർക്ക് അങ്ങനെ പറഞ്ഞിട്ടുണ്ടല്ലോ അത് തന്നെയാണ് കാരണമെന്ന് മാക്സ് അക്രവർക്കർ പറയൂ അപ്പോഴത്തെ ഭാര്യയായിട്ടുള്ള ആ പെൺകുട്ടിയതുമായിട്ട് ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഫേസ്ബുക്ക് ഉണ്ടാക്കിയത് പക്ഷേ ഉപ്പർ ആ സമയത്ത് തന്നെ ഉണ്ടാക്കിയ വേറൊരു പ്രോഡക്റ്റ് അതായിരുന്നു അത് ഹോട്ട് ഓർ നോട്ട് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഒരു വെബ്സൈറ്റിൽ ആൾക്കാരുടെ ഫോട്ടോ അപ്ലോഡ് ചെയ്തിട്ട് ടോട്ടൽ സ്ട്രേഞ്ചേഴ്സ് അപരിചിതർ ആൾക്കാർക്ക് മാർക്ക് ഇടുന്നേ വൺ ടു ടെൻ റേറ്റിങ്ങിൽ ഇടുന്നേ അങ്ങനത്തെ ഒരു ആപ്പ് ഉണ്ടായിരുന്നു നമ്മൾ വെബ്സൈറ്റ് അതിൽ നിന്ന് ഉൾത്തിരിഞ്ഞിട്ട് ഇയാളൊരു സംഭവം ഉണ്ടാക്കും ഒരു ഫേസ് മാഷ് എന്ന് പറഞ്ഞിട്ട് മാർ സക്കർ ഒരു പിന്നെ സഹായിക്കാൻ വേണ്ടിയിട്ട് ജോൺ ഗ്രീൻ എന്ന് പറഞ്ഞിട്ടുള്ള മുപ്പരും സുഹൃത്തുണ്ടായിരുന്നു പിന്നെ വേറെ കുറച്ച് ആൾക്കാരൊക്കെ അവിടെ അവിടെ ഉള്ള ആൾക്കാരുണ്ടായിരുന്നു അയാളെ റൂംമേറ്റ്സൊക്കെ ക്രിസ് ഹ്യൂക്സ് അയാളുടെ റൂംമേറ്റ് ആയിരുന്നു ആ ആക്കാലത്ത് അങ്ങനെ ഇവിടെ ഇതുണ്ടാക്കും പക്ഷേ ഇയാൾ ഉണ്ടാക്കുമ്പോൾ ഒരു വ്യത്യാസം വന്നത് എന്താന്ന് ഇയാൾ എന്ത് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ റേറ്റിംഗ് കൊടുക്കുന്നതിന് വരെ ഇയാൾ രണ്ട് ഫോട്ടോ വെച്ചിട്ട് രണ്ട് ഫോട്ടോ തമ്മിൽ കമ്പയർ ചെയ്യുന്ന രീതിയിലാക്കി അപ്പോൾ രണ്ട് പേരുടെ ചിത്രം തമ്മിൽ തമ്മിൽ കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് അത് ഭയങ്കര വൈറലായി മാത്രമല്ല വളരെ ഒഫെൻസീവായി ആൾക്കാർ അത് കണ്ടു കഴിഞ്ഞപ്പോൾ ആൾക്കാർക്ക് ഇപ്പം നമ്മളെ ഫോട്ടോ വേറൊരു ഫോട്ടോയിൽ വെക്കുന്നു എന്നിട്ട് അതിനെ പറ്റിയിട്ട് ഈ ഫോട്ടോയെക്കാട്ടും ഇത്ര മോശമാണ് എന്ന് പറയുന്നത് അത് പലർക്കും മോശമായിട്ട് തോന്നി അത് ഫീലിങ് ബാഡായി തോന്നി അപ്പോൾ ഇപ്പോഴും ഇപ്പോൾ നിങ്ങൾ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫേസ്ബുക്കിൽ ചില ഫോട്ടോസൊക്കെ കണ്ടു കഴിഞ്ഞാൽ താഴെ വരുന്ന കമൻറ്റൊക്കെ വന്നു കഴിഞ്ഞാൽ മനുഷ്യൻ്റെ ഒരു സൈക്കോളജിക്കൽ പ്രശ്നമാണ് ഈ ഒരാളെ മോശമാക്കുക വേറൊരാളുമായി കമ്പെയർ ചെയ്യാന്നുള്ളത് അപ്പോൾ അതുകൊണ്ടാണ് ഇതിൻ്റെ വൈറാലിറ്റി വരുന്നത് നമ്മളുടെ ഇൻഹറൻ്റ് ആയിട്ടുള്ള ഫീലിംഗ്സിനെ കൊണ്ടുവരുന്നതുകൊണ്ടാണ് ഈ പല സാധനങ്ങളും വൈറാലിറ്റി കൂടി വരുന്നത് പക്ഷെ അത് വലിയൊരു പ്രശ്നമായിട്ട് ഇയാൾ ഏതാണ്ട് ഡിസ്മിസ് ചെയ്യാനുള്ള വക്കത്തെത്തി മാർ സക്രബർഗിനെ അപ്പോൾ ജോൺ ഗ്രീൻ എന്ന് പറഞ്ഞ ചങ്ങാതിൻ്റെ അച്ഛൻ യു സി എല്ലിൽ പ്രൊഫസറാണ് ഇവിടെ എല്ലിൽ അയാൾ ഇതൊക്കെ കിട്ടിയൊരു പ്രശ്നമായിട്ട് അയാൾ ഹവേഡിൽ വരും എന്നൊരാൾ ജോൺ ഗ്രീനോട് പറഞ്ഞു മോനെ ജീ മാർക്ക് സക്കർബർഗിൻ്റെ കൂടെ ഒന്നും നടക്കണ്ട ഭയങ്കര പ്രശ്നമാണ് ഓൻ്റെമാതിരിലെ പരിപാടിക്കൊന്നും കൂടെ നിന്നിട്ട് എൻ്റെ ജീവിതം കോഞ്ഞാട്ടാക്കണ്ട ഇച്ചൊരു കാര്യം ചെയ്യുക ഇനി മേലാല ഓൻ്റെ പ്രോജക്റ്റിലും പരിപാടിക്കും ഒന്നും നിൽക്കണ്ടതാണ് അങ്ങനെ ജോൺ ഗ്രീൻ അതോട് കൂടിയിട്ട് മാർക്ക് ആയിട്ടുള്ള സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവനെ കുറേ സഹായിച്ച് ഫേസ് മാഷ് ഐഡിയയിലൊക്കെ കുറേ സഹായിച്ച് അവനാ ഞാൻ എന്നൊക്കെ മുട്ട് ഞാൻ ഇപ്പില്ല എന്നോട് മൊണ്ടൂല്ല എന്നൊക്കെ പറഞ്ഞു ആരകാൻ അപ്പോൾ സ്റ്റീഫൻ്റെ ചോദിക്കുന്നുണ്ട് ഇന്ന് ഇന്നിപ്പോൾ എത്ര മില്യൺ ഡോളറായിരിക്കും ജോൺ ഗ്രീനെ നഷ്ടപ്പെട്ടിട്ടുണ്ടാവുക ഉപരിചാരിക്കുണ്ടാവും പണ്ടാറടങ്ങിയ അച്ഛങ്ങനെ വരേണ്ട വല്ല ആവശ്യമുണ്ട് അനാവശ്യമായിട്ട് ആ സമയത്ത് വന്നിട്ട് എൻ്റെ ജീവിതം എങ്ങനെയാക്കിയല്ലോ എന്നുള്ളത് അല്ലേ പക്ഷെ എല്ലാവരും ഓരോ ഡിസ്റ്റൻസും ഓരോ സമയത്ത് എടുക്കും അതിൻ്റെ മുകളിൽ പക്ഷെ അത് അതിൻ്റെ അപ്പോൾ ഇതൊക്കെ വളരെ ഫേമസ് ആക്കും ഈ മാർക്സ് സക്കർബർഗനെ ഈ ഹാവേഡിൽ ഹാവേഡ് ക്രിംസൺ എന്നുണ്ട് ഇവരുടെ ന്യൂസ് പേപ്പറിലെ ഒക്കെ ഇയാളെ ഫീച്ചർ ചെയ്യുകയൊക്കെ ചെയ്യും അങ്ങനെയാണ് ഈ ട്വിൻസ് ഇവർ ഈ ഹാവേഡ് കണക്ഷൻ ഉണ്ടാക്കുന്ന ഐഡിയ ആയിട്ടുള്ള ആൾക്കാർ ഇവരുടെ അടുത്ത് വന്നിട്ട് ചോദിക്കുന്നത് പിന്നെ സോഷ്യൽ നെറ്റ്വർക്കിൽ നിങ്ങൾ കഥ കേട്ടിട്ടുണ്ടാവും അതങ്ങനെ എടുത്തു ഇയാളത് ഞാൻ ചെയ്യാം ചെയ്യാം ചെയ്യാൻ എന്ന് പറഞ്ഞാൽ അതിനിടക്കി ഇവർ അറിയുന്നതിന് മുമ്പ് തന്നെ ഫേസ്ബുക്ക് ലോഞ്ച് ചെയ്ത് ചെയ്തത് അതിൻ്റെ പിന്നെ സെറ്റിൽമെൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ ഇവർ കാലിഫോർണിയയിലേക്ക് വരും പിന്നെ അതും കുറേയൊക്കെ ഞങ്ങൾ സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ കയ്യിലുണ്ടാവും ഷോൺ പാർക്കർ എന്ന് പറഞ്ഞിട്ട് നാപ്സ്റ്റർ തുടങ്ങിയ കക്ഷി മൂപ്പര് ഈ മാക്സക്കർ പറഞ്ഞ ഹെൽപ്പ് ചെയ്യുക കാരണം ടെക്നോളജി ഐ ബിസിനസ് ഐ നന്നായിട്ടുള്ളൊരു കക്ഷിയായിരുന്നു ഷോൺ പാർക്കർ സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വളരെ ചെറുപ്പക്കാരനായിട്ടുള്ള ടെക്നോളജി മാത്രം അറിയുന്ന ബിസിനസ്സിനെ പറ്റി വലിയ ധാരണ ഇല്ലാത്തൊരു വ്യക്തിയെ ഈ കമ്പനിയെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻവെസ്റ്റേഴ്സ് ആയിട്ടൊക്കെ ബന്ധപ്പെടുത്തി അതിനൊരു കമ്പനി രൂപത്തിലേക്ക് കൊണ്ടുവരുന്നതിൽ ഷോൺ പാർക്കറിന് നല്ലൊരു കണക്ഷൻ നല്ലൊരു നല്ലൊരു റോൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് പുസ്തകത്തിൽ നിന്ന് മനസ്സിലാക്കുന്നത് ഈ സിനിമയിൽ വളരെ മോശമായിട്ടുള്ള ഒരു ക്യാരക്ടർ ആക്കിയിട്ടാണ് വെച്ചിട്ടുള്ളത് കാരണം അതിലൊരു ഫാക്ടർ എന്താണെന്ന് പറഞ്ഞാൽ ഷോൺ പാർക്കറിനെ മയക്കുമരുന്ന് പിടിച്ചിട്ട് ഫേസ്ബുക്ക് പിന്നെ പുറത്താ വയ്ക്കുകയാണ് ചെയ്യുന്നത് പക്ഷെ എന്നാലും ഫേസ്ബുക്കിൻ്റെ ആ ഇനീഷ്യൽ ഗ്രോത്തിൽ വലിയൊരു ഫാക്ടറായിരുന്നു ഷോൺ പാർക്കർ എന്നുള്ളതാണ് സ്റ്റീവൻ രവി പറയുന്നത് പിന്നെ അതിൽ ഫേസ്ബുക്ക് അവിടെ വന്നിട്ട് ന്യൂസ് സ്പീഡ് എന്നുള്ളൊരു പ്രോഡക്റ്റ് ഇറക്കും ന്യൂസ് ഫീഡ് ഒക്കെ ഇറക്കുന്ന സമയത്ത് നാട്ടുകാർക്ക് ഭയങ്കര പ്രശ്നമായിരുന്നു പോലും ആൾക്കാർ ധർണേക്കാർത്തിൽ പോലും അല്ലെ ഓഫീസിന് മുമ്പിൽ വന്നിട്ട് ഭയങ്കര പ്രശ്നം ഇത് നിങ്ങൾ ന്യൂസ് ഫീഡ് എന്ത് തോന്നിയാസാ ന്യൂസ് ഫീഡ് വന്നപ്പോഴാണ് നിങ്ങൾക്ക് എന്തെങ്കിലും നിങ്ങളൊരു ന്യൂസ് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നാട്ടുകാർക്ക് മുഴുവൻ കൊടുക്കുന്ന ഒരു സംഭവം വരും നിങ്ങൾ ആട്ടുകാരുടെ ന്യൂസ് നിങ്ങൾക്ക് അപ്പോൾ ആൾക്കാർക്ക് ഇത് ഭയങ്കര കൺഫ്യൂഷനാണ് പെട്ടെന്ന് ആൾക്കാർക്ക് ഇത് എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത് എന്നുള്ള അറിയാണ്ടേ എന്നെപ്പറ്റി എല്ലാവരും അറിഞ്ഞു പോവുമെന്നുള്ള പേടിയൊക്കെ ഉണ്ടായിരുന്നു പിന്നെ അത് ആൾക്കാർ യൂസ് ചെയ്യാൻ തുടങ്ങി അതിൽ പ്രോഡക്റ്റ് മാനേജർ ആയിരുന്ന രുചി സാങ്മിനെ പറ്റി പറയുന്നുണ്ട് രുചി സാങ്മീ ഹസ്ബൻ്റും രണ്ടുപേരും ഫേസ്ബുക്കിലായിരുന്നു പിന്നെ ഇതിൽ ഓരോ ക്യാരക്ടേഴ്സ് വരുന്നുണ്ട് അതായത് ഇതിൽ ഇനീഷ്യൽ സ്റ്റേജിൽ വന്ന എൻജിനീയേഴ്സ് പ്രോഡക്റ്റ് ആൾക്കാർ ഒരു ഗ്രഫീറ്റി ആർട്ടിസ്റ്റ് വന്നിട്ട് കുറേ ചിത്രങ്ങളൊക്കെ വരയ്ക്കും അപ്പോൾ ഇവർ ചിത്രങ്ങളൊക്കെ വരച്ച് കഴിഞ്ഞപ്പോൾ ഇയാൾക്ക് പൈസ കൊടുക്കാനില്ല അപ്പോൾ ഇവർ വരും എന്നാൽ പിന്നെ കുറച്ച് സ്റ്റോക്ക് വരാൻ ആ സ്റ്റോക്ക് എടുത്തിട്ട് മില്യൺസ് ഓഫ് ഡോളേഴ്സ് ഉണ്ടാക്കിയത് പക്ഷേ ആ ചിത്രങ്ങളൊക്കെ വളരെ മോശമായിരുന്നു സ്ത്രീ വിരുദ്ധമായിരുന്നു എന്നൊക്കെ പറഞ്ഞു പിന്നെ ലേറ്റർ ഓൺ മാറ്റുക ചെയ്തതെന്നാണ് പറഞ്ഞത് അങ്ങനെ കുറേ ക്യാരക്ടേഴ്സിനെ പരിചയപ്പെടുത്തുന്നുണ്ട് പുസ്തകത്തിൻ്റെ ഭാഗമായിട്ട് പിന്നെ ഫേസ്ബുക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് കിട്ടി അവർ മുന്നോട്ട് പോയി തുടങ്ങി ഫേസ്ബുക്ക് സെക്കൻഡ് പാർട്ടിലാണെന്ന് തോന്നുന്നത് ഫേസ്ബുക്ക് യാഹു ഫേസ്ബുക്ക് മേടിക്കണം എന്നുകൊണ്ട് വരും യാഹു വന്ന് വലിയ കമ്പനിയാണല്ലോ അപ്പോൾ യാഹു ഫേസ്ബുക്ക് മേടിക്കണം എന്ന് പറഞ്ഞിട്ട് വന്ന് അത് ആ സമയത്താണ് നമ്മുടെ ജീവിതത്തിലൊക്കെ ഷുഡ്യൂ സെല്ലൌട്ട് സ്വയം വിൽക്കണോ വിൽക്കണ്ടേ എന്നുള്ള ചോദ്യം വരുന്ന സമയങ്ങളിൽ ചില ആൾക്കാർ വിൽക്കാൻ തയ്യാറാവും ചില ആൾക്കാർ വിൽക്കാൻ തയ്യാറാവില്ല ആൻഡ്രിയു വെയിൻഡ്രേഷ് കമ്പനി വിറ്റു ചിലപ്പോൾ കമ്പനി വിറ്റ് നന്നായിരിക്കാൻ മതി മാക്സ് ഒക്കെ അവസാനം തീരുമാനിക്കും കമ്പനി വിൽക്കണ്ടെന്നുള്ളത് ആ കമ്പനി വിറ്റിട്ടുണ്ടായിരുന്നെങ്കിൽ അത്ര പൈസ കൊണ്ട് അവർക്ക് കുറേ ആൾക്കാർക്ക് പൈസ ഉണ്ടാകുമായിരുന്നു പക്ഷേ വിൽക്കാത്തത് കൊണ്ട് അന്ന് അവിടെ ഉണ്ടായിരുന്ന ആൾക്കാർക്കൊക്കെ കൂടുതൽ പൈസക്കാരായി മാത്രമല്ല അതൊരു വലിയൊരു കമ്പനിയുമായി മാറി അന്ന് യാഹുവിന് വിൽക്കാത്തത് കൊണ്ട് മാർക്ക് സക്രബറിൻ്റെ കൂടെയുള്ള ആൾക്കാർക്ക് അതിനോട് ഒരു അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരുന്നു വിറ്റ് കൂടായിരുന്നില്ലേ ആ പൈസ ഇനി ഇൻവെസ്റ്റ്മെൻറ്റ് ആൾക്കാർക്കുള്ള താല്പര്യം എന്താ പറയുക ഒരു കമ്പനിയിൽ പൈസ ഇടുന്ന ആൾക്കാർക്ക് വേണ്ട എന്താണെന്ന് പറഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല കൂടുതൽ പൈസ ഒരു രണ്ടരട്ടി മൂന്നരട്ടി കഴിഞ്ഞാൽ വിറ്റ് കഴിച്ചിലാവണമെന്നില്ല ഈ ഫൗണ്ടർ തുടങ്ങുന്ന ഇത് വലുതാക്കാൻ പറ്റുമോ വലുതാക്കാൻ പറ്റില്ല എന്നുള്ള തോട്ടമൊക്കെ വരുന്നത് അപ്പോൾ എല്ലാ ആൾക്കാർക്കും എന്തെങ്കിലും ഒരു പോയിൻ്റിൽ അവർ ചിലപ്പോൾ എത്തിയിട്ട് അവർ തീരുമാനിക്കും ചിലപ്പോൾ നമുക്ക് പറ്റില്ല എന്നുള്ളത് ഇപ്പോൾ ഇൻസ്റ്റഗ്രാം വാട്സാപ്പ് ഒക്കുലസ് അങ്ങനത്തെ കമ്പനികളൊക്കെ ഫേസ്ബുക്ക് മേടിച്ചാണ് അത് ഫേസ്ബുക്ക് മേടിക്കാൻ കാരണം അവരൊക്കെ വിൽക്കാൻ തയ്യാറായി ഒരു സമയത്ത് അതിൻ്റെ പ്രൈസ് യോജിച്ചു പോയതും ഉണ്ട് സ്നാപ്ചാറ്റ് ആയിട്ട് ഫേസ്ബുക്ക് വിൽക്കണം നോക്കിയപ്പം സ്നാപ്ചാറ്റ് വിൽക്കില്ല എന്ന് പറഞ്ഞു അത് ഈ ഇൻസ്റ്റഗ്രാമിൻ്റെ ഓൺ ഒരു ഫൗണ്ടറും ജാക്ക് ഡോർസി നമ്മളെ ട്വിറ്ററിൻ്റെ ഫൗണ്ടറും ഒരുമിച്ച് വർക്ക് ചെയ്താൽ അപ്പോൾ ഇൻസ്റ്റാഗ്രാമിനെ ട്വിറ്ററിന് മേടിക്കണമെന്ന് വലിയ ആഗ്രഹമുണ്ടായിരുന്നു അപ്പോൾ ജാക്ക് ഡോർസി വലിയൊരു പ്രൊമോട്ടറായിരുന്നു ട്വിറ്ററിൻ്റെ അല്ല ഇൻസ്റ്റാഗ്രാമിൻ്റെ അപ്പം ഇൻസ്റ്റാഗ്രാമിൽ ഇടയ്ക്കിടയ്ക്ക് ഇൻസ്റ്റാഗ്രാമിനെ പറ്റിയിട്ട് ട്വിറ്ററിൽ പറയും ഒക്കെ ചെയ്യുമായിരുന്നു അപ്പോൾ അത് മേടിക്കാൻ വേണ്ടിയിട്ട് ഇവരൊരു ഡീല് സംസാരിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു അപ്പോൾ ഒരു ദിവസം ജാക്ക് ഡോർസി പോയിട്ട് ഒരു സാൻ ഒരു ഫോട്ടോ ഒക്കെ ഫോട്ടോക്കെടുത്ത് ഇൻസ്റ്റാഗ്രാമിൽ അപ്ലോഡ് ചെയ്തിട്ട് പറഞ്ഞ് ഇങ്ങനെ സാൻ ഫ്രാൻസിസ്കോലിനും കൂടെ നടക്കുകയെന്നുള്ളത് ഓഫീസിലെത്തി കഴിഞ്ഞപ്പോഴാണ് ഇയാൾ അറിയണേ മാർക്ക് സക്കർബർ ഒരു ബില്യൺ ഡോളറിന് ഇൻസ്റ്റാഗ്രാം മേടിച്ചു എന്നുള്ളത് അതായിരുന്നു ജാക്ക്ഡോർസിൻ്റെ അവസാനത്തെ ഇൻസ്റ്റഗ്രാം പോസ്റ്റും ഇവർ പിന്നെ ഇൻസ്റ്റഗ്രാം ഉപയോഗിച്ചില്ല വാട്സാപ്പിൻ്റെ ആൾക്കാർ വന്നു വാട്സാപ്പിൻ്റെ ആൾക്കാർ വന്ന് അവർ കുറേ കാലം ഉണ്ടായിരുന്നു പക്ഷെ അവർക്ക് കുറേ അതിലൊരു ഫൗണ്ടർക്ക് വളരെ പ്രിൻസിപ്പിൾസായിട്ട് ബന്ധപ്പെട്ടിട്ട് ഫേസ്ബുക്കുമായിട്ട് യോജിച്ച് പോകാൻ പറ്റിയില്ല ആഡിൻ്റെ കാര്യത്തിലൊക്കെ എന്നിട്ട് ആ കക്ഷി രണ്ട് ഒന്നര വർഷം മുമ്പേ ഇവർക്കൊരു വെസ്റ്റിംഗ് പീരീഡ് ഉണ്ട് വെസ്റ്റിംഗ് പീരീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ കമ്പനി വേറൊരു കമ്പനി മേടിക്കുകയാണെങ്കിൽ നാല് വർഷത്തെ അഞ്ച് വർഷത്തേക്ക് നിങ്ങൾ നിന്നാൽ മാത്രമേ മുഴുവൻ സ്റ്റോക്കും നിങ്ങളുടേതായിട്ട് കിട്ടുള്ളൂ അല്ലെങ്കിൽ ആ സ്റ്റോക്ക് വേണ്ടാന്ന് വെച്ചിട്ട് വെസ്റ്റിംഗ് പീരീഡിൻ്റെ മുമ്പേ നിങ്ങൾ വിട്ടുപോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്റ്റോക്ക് നഷ്ടപ്പെടുന്നുള്ളൂ ഇരുപത് ബില്യൺ ഡോളറിനു വേണ്ടിയാണ് വാട്സാപ്പ് മേടിക്കുന്നത് അപ്പോൾ ഈ കക്ഷി ഒന്നര വർഷം മുമ്പ് പോയതുകൊണ്ട് ഇയാൾക്ക് കിട്ടേണ്ട പേര് കൂടിയിട്ടല്ലോ വാട്സാപ്പ് തുടങ്ങി അപ്പോൾ ഇയാൾക്ക് കിട്ടേണ്ട പത്ത് ബില്യുണ്ട് മൂന്ന് മുക്കാൽ ഭാഗം നഷ്ടമായി നിന്നവരാണ് അതായത് ഒരു ഒന്നോ രണ്ടോ ബില്ലണേ കിട്ടിയുള്ളൂ അപ്പോൾ ചില സമയത്ത് ചിലവർക്ക് പ്രിൻസിപ്പിൾസാണ് വലുതത് ഇപ്പം ഫേസ്ബുക്കിൽ നിന്ന് വിട്ടുപോയിട്ട് ആൾക്കാർ ഫേസ്ബുക്കിനെ കുറ്റം പറയുന്നുണ്ട് പക്ഷേ ഫേസ്ബുക്ക് വഴിയാണ് അവർ ധാരാളം പൈസ ഉണ്ടാക്കിയിട്ടുള്ളത് ചിലപ്പോൾ അവർ പറയുന്നത് എന്താണെന്ന് പറഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫേസ്ബുക്ക് ആവും അത് ഒരു പ്രൈവസി ഇഷ്യൂ ഉണ്ടാവും എന്നൊന്നും ഞങ്ങൾ അറിഞ്ഞിരുന്നില്ല ഇന്ന് ഫേസ്ബുക്ക് കൂടുതൽ ദോഷമാണ് ചെയ്യുന്നത് എന്നൊക്കെയുള്ള രീതിയിലൊക്കെ ഫേസ്ബുക്കിനെതിരെ സംസാരിക്കുന്ന ആൾക്കാരുണ്ട് ഇതിന് ഇതൊക്കെ ഈ ഒരു വലിയ വലിയ ആൾക്കാരുടെ ഇടയിൽ ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള അഭിപ്രായ വ്യത്യാസം വലുതും പറയും ഇമ്പളമായിട്ടുള്ള ആൾക്കാരെ അത് ബാധിക്കില്ല ഏഹ് നമ്മളെ ഡേറ്റ അവിടെ ഉണ്ട് നമ്മൾ നമ്മളെ വഴിക്ക് ഉള്ളൂ വില ആരും പക്ഷേ ഫേസ്ബുക്കിൽ നിന്നുണ്ടാക്കി അഞ്ഞൂറ് മില്യൺ ഡോളറ് ഫേസ്ബുക്കിന് തിരിച്ചുകൊടുക്കാമെന്നോ അല്ലെങ്കിൽ നാട്ടുകാർക്ക് കൊടുക്കാമെന്നൊന്നും പറഞ്ഞില്ല പൈസ വേണ്ടാന്നും ഒരുത്തനും വെക്കുന്നില്ല ചീത്ത അറിയാൻ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നുണ്ടെന്നുള്ളൂ അപ്പോൾ അതൊക്കെയാണ് പിന്നെ വലിയ കഥകൾ സെക്കൻഡ് പാട്ടിലാണ് ഷെറിൽ സാൻബേഗിനെ പറ്റിയിട്ട് പറയുന്നത് ഷെറിൽ സാൻബേഗ് വരുന്നതും ഷെറിൽ സാൻബേഗിൻ്റെ സ്റ്റോറി എങ്ങനെ ഷെറിൽ സാൻബർഗ് ഹൗ ഷീ ബിക്കേം ദ റൈറ്റ് കാൻഡിഡേറ്റ് ടു ബി ഹയർഡ് ബൈ ഫേസ്ബുക്ക് പിന്നെ ഫേസ്ബുക്കിൽ അവരെങ്ങനെയാണ് മാർക്ക് സക്കർബർഗ് ഡിസൈനും പ്രോഡക്റ്റും ഹാൻഡിൽ ചെയ്യുക ഷെറിൽ സാൻബർഗ് ഓപ്പറേഷൻസും സെയിൽസും ഗ്രോത്തും ഒക്കെ ഹാൻഡിൽ ചെയ്യുക അങ്ങനെ എങ്ങനെ ഡിവൈഡ് ചെയ്തിട്ട് അവർ വർക്ക് ചെയ്തു എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ വെച്ചിട്ട് അത് കുറേ ഓർഗനൈസേഷൻ ആയി താല്പര്യമുള്ള ആൾക്കാർക്കൊക്കെ കുറേ പഠിക്കാനുണ്ട് ആ സമയത്ത് പിന്നെ മാത്രമല്ല സ്റ്റാർട്ടപ്പും സ്റ്റാർട്ടപ്പിൻ്റെ ഒരു സ്റ്റേജിൽ ഗ്രോ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് എന്താണ് നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയി കണക്കാക്കേണ്ടത് എന്താണ് നമ്മൾ മുന്നിൽ കാണേണ്ടത് എന്നുള്ള കാര്യത്തിലൊക്കെ കുറേ അതൊരു കഥാരൂപത്തിലായതുകൊണ്ട് കുറേ കാര്യങ്ങൾ മനസ്സിലാക്കാനുണ്ട് പിന്നെ ആ സെക്കൻഡ് പാർട്ടിൽ ഇതേപോലെ തന്നെ ഈ സ്നാപ്ചാറ്റിൻ്റെ കേസിൽ സ്നാപ്ചാറ്റ് മേടിക്കാൻ വേണ്ടി പല പ്രാവശ്യമായിട്ട് മാർക്ക് സക്കർബർഗ് ശ്രമിക്കും ഈ മാർക്കിൻ്റെ ഒരു അക്വിസിഷൻ പ്രോസസ്സിലന്നെ ഉള്ളതെന്താ വെച്ചാൽ ആദ്യം ചോദിക്കും പിന്നെ കൂടുതൽ പൈസ കൊടുക്കും അവർക്ക് റെഫ്യൂസ് ചെയ്യാൻ കഴിയാത്ത പൈസ ഇതാക്കുക എന്നുള്ള കാരണം വാട്സാപ്പിൽ ഇരുപത് ബില്യണിലേക്ക് എത്തുന്നതിന് മുമ്പ് അഞ്ഞൂറ് മില്യണിൽ തുടങ്ങിയിട്ടാണ് ഇരുപത് ബില്യണിൽ എത്തിയത് ഒന്ന് ആലോചിച്ച് നോക്ക് എത്ര ഇരട്ടി ഇരട്ടിയല്ല ഇരുപത് ഇരട്ടി അല്ലേ ഇരുപത് ഇരട്ടിയല്ല നാൽപ്പത് ഇരട്ടി അട്ടേ കൊടുത്തത് അല്ലേ ഇരുപത് ബില്യൺ അഞ്ഞൂറ് മില്യൺ എന്ന് പറഞ്ഞിട്ട് പിന്നെ ഇരുപത് ബില്യണാണ് മേടിച്ചെന്ന് പറഞ്ഞാൽ അപ്പം അത് അതാണ് മാർക്കിൻ്റെ ഒരു ടെക്നിക്ക് ഈ ഗിവ് ഗിഫ് ദൻ ഓഫർ ദാറ്റ് ഡേ കനോട്ട് നോട്ട് റെഫ്യൂസ് എന്ന് പറയുന്ന കാര്യം ഗോഡ് ഫാദറിൽ ആ രീതിയിലല്ലാന്നുണ്ടെങ്കിലും പക്ഷേ രസം എന്താന്ന് പറഞ്ഞ് കഴിച്ചിട്ടുണ്ടെങ്കിൽ ഇത് സ്നാപ്ചാറ്റിൽ ഇത് പറ്റാത്തപ്പം അതിലൊക്കെയുള്ള ചില ഫീച്ചേഴ്സ് ഇയാൾക്ക് ഇഷ്ടമുള്ള ഇയാൾ പിന്നെ എൻകോവർ ചെയ്തിട്ടുണ്ട് നമ്മളെ ഇൻസ്റ്റാഗ്രാം സ്റ്റോറീസ് ഫേസ്ബുക്ക് സ്റ്റോറീസ് എന്നൊക്കെ പറയുന്നത് ഈ സ്നാപ്ചാറ്റിലെ ഒരു കോൺസെപ്റ്റാണ് സ്നാപ്പ് ചാറ്റിൻ്റെ കോൺസെപ്റ്റ് എന്തായിരുന്നു കാലാകാലം കണ്ടൻറ്റ് നിൽക്കില്ല നമ്മളൊരു പിക്ചർ ഇട്ടു നമ്മളൊരു വീഡിയോ ഇട്ടു എന്നുണ്ടെങ്കിൽ അത് ഒരു ഇരുപത്തിനാല് മണിക്കൂർ ഒന്ന് പിന്നെ പോകും സ്റ്റോറീസ് അങ്ങനെയാണ് അപ്പം വരും ജനറേഷൻ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ആ രീതിയായിരിക്കും എന്നാണ് പറയുന്നത് ഇപ്പം ഇവിടെയൊക്കെ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ യങ്ങർ ജനറേഷൻ പിന്നെ എൻ്റെ മോള് ഇവരൊന്നും ഫേസ്ബുക്ക് ഉപയോഗിക്കില്ല ഇവരൊക്കെ ഉപയോഗിക്കുന്ന സ്നാപ്ചാറ്റൊക്കെയാണ് ട്വിറ്റർ ഉപയോഗിക്കും അപ്പം ഇവർക്കൊന്നും ഈ ഒരു വലിയ സോഷ്യൽ മീഡിയ ഈ ഫേസ്ബുക്കിലുള്ള വലിയ വലിയ സാധനം നമ്മൾ എഴുതി ഉണ്ടാക്കുന്നതെന്ന് വായിക്കാനുള്ള സമയമില്ല ഇത് കാലാകാലമാണ് നിൽക്കണം എന്നുള്ള താല്പര്യമില്ല ഇവർക്ക് ആ സമയത്ത് അവരുടെ സുഹൃത്തുക്കളുടെ അടുത്തേക്ക് സാധനം എത്തിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ അപ്പോൾ അതുകൊണ്ടാണ് ആ ഒരു ടാർഗറ്റിനെ വേണ്ടിയിട്ടാണ് ഇൻസ്റ്റഗ്രാം ചിലപ്പോൾ ഇൻസ്റ്റഗ്രാമിൽ സ്റ്റോറീസ് എടുത്തിട്ടില്ലായിരുന്നെങ്കിൽ ഇൻസ്റ്റഗ്രാമിന് ചിലപ്പം ഈ ഗ്രോത്ത് ചിലപ്പം ഉണ്ടാവും ഉണ്ടാവാൻ സാധ്യത ഉണ്ടാവില്ല കാരണം നമ്മൾ പുതിയ വരുന്ന ആൾക്കാരുടെ യൂസേജ് അനുസരിച്ച് നമ്മൾ ഫീച്ചേഴ്സ് ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കണം പിന്നെ തേർഡ് പാർട്ടിലേക്കാവുമ്പോഴേക്കും കേംബ്രിഡ്ജ് അനലറ്റിക്കനെ പറ്റിയിട്ടും കേംബ്രിഡ്ജ് അനലറ്റിക്കൻ്റെ പ്രശ്നങ്ങളും അതെങ്ങനെ ഉണ്ടായി ആ കമ്പനി അവരെന്ത് ചെയ്യാൻ ഉദ്ദേശിച്ചാണ് എങ്ങനെയാണ് ഇതിൻ്റെ ഫേസ്ബുക്കിൻ്റെ ആഡിൻ്റെ ഈ ആയിട്ടുള്ള കളിയൊക്കെ എങ്ങനെ വന്നു എന്നുള്ളതിനെ പറ്റിയും അത് സംബന്ധമായിട്ടുള്ള സെനറ്റ് ഹിയറിങ്ങും ഒക്കെ ഈ മാർക്ക് സക്രവ് തീരെ സംസാരിക്കാനൊക്കെ വളരെ ബുദ്ധിമുട്ടുള്ളൊരു കക്ഷി വളരെ ഇൻട്രുവേർട്ടായിട്ടുള്ളൊരു കക്ഷി സ്റ്റേജിൽ സ്റ്റേജ്മേലിരുന്ന് സംസാരിക്കാൻ പറ്റില്ല ഭയങ്കരമായിട്ട് വേർത്ത് കുളിക്കും ഇങ്ങനെയൊക്കെയാണ് വളരെ ട്രെയിൻ ചെയ്ത് ട്രെയിൻ ചെയ്ത് എടുത്തിട്ടാണ് ആ ലെവലേ കൊണ്ടുവരുന്നത് ഇതിൽ സ്റ്റീഫൻ ലിവി ഇങ്ങനെ പറയുന്നുണ്ട് കാരണം ഇങ്ങനെയൊക്കെ ആവുമായിരുന്നു പ്രൈവസിൻ്റെയും ഡേറ്റേൻ്റെയും ഉണ്ടാവുമോ എന്നുള്ള ചോദ്യത്തിന് ഇങ്ങനെയൊന്നും ആവുമെന്ന് ഫേസ്ബുക്ക് അറിഞ്ഞിരുന്നില്ല എന്നൊക്കെ രീതിയിലാണ് ഫേസ്ബുക്കിൻ്റെ എന്ന് പറയുന്നത് പക്ഷേ അതൊക്കെ നേരത്തെയും ഇതൊക്കെ പോസിബിലിറ്റി ആണ് എന്നുള്ളത് അവർക്ക് അവർക്ക് മുൻകൂട്ടി കാണാൻ പറ്റുമായിരുന്നു എന്നുള്ളതാണ് സ്റ്റീവൻ ലവി പിന്നെ സ്റ്റീവൻ ലബി ആയിട്ട് മൂപ്പരായിട്ട് എഴുതുന്ന പുസ്തകം എഴുതുന്നുണ്ടെങ്കിലും മൂപ്പരായിട്ട് പറയുന്നില്ല ഇന്നതാണ് ഒന്നും കൊടുക്കുന്നില്ല മൂപ്പർ കുറേ ഫാക്ട്സ് കൊണ്ടുവന്നിട്ട് കഥയിലേക്ക് കൊണ്ടുവരികയാണ് വായിക്കുന്ന സമയത്ത് എനിക്ക് തോന്നുന്നതെന്ന് വെച്ചാൽ ഇത്ര ഇങ്ങനെ പ്രൈവസി ഇഷ്യൂ ഉണ്ടാകുമായിരുന്നു എലക്ഷൻ ബന്ധപ്പെട്ടിട്ട് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാകുമായിരുന്നു എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പം അവർ ആ രീതിയിൽ ഇതിനെ കാണില്ലായിരുന്നു അവർ പ്രൈവസി കുറച്ചും കൂടി ആയിട്ട് കണക്കാക്കുമായിരുന്നു പക്ഷേ നമ്മൾ മനസ്സിലാക്കുന്ന ഈ കുറേ ന്യൂസൊക്കെ കൊണ്ടുവരുന്നതെന്ന് വെച്ചാൽ ഫിലിപ്പൈൻസ് അവിടെ നിന്നൊക്കെ ചില ജേണലിസ്റ്റൊക്കെ എങ്ങനെ ഫേസ്ബുക്കിനെ നിങ്ങൾ ഉപയോഗിക്കുന്ന വളരെ ഐഡിയലിസ്റ്റിക്കായ ലോകത്തിൽ നിന്നും വ്യത്യസ്തമായിട്ട് എങ്ങനെയൊക്കെ ആൾക്കാർ പൊളിറ്റിക്കൽ ആക്ടിവിറ്റിക്ക് വേണ്ടി ഇത് ഉപയോഗിക്കുന്നു എന്ന് ഫേസ്ബുക്കിനെ അറിയിക്കാൻ വേണ്ടി പലരും പല സമയത്ത് ശ്രമിച്ചിട്ട് അതൊന്നും സാൻ ഷെഡ്യൂൽ സാൻബാഗിൻ്റെ അടുത്തോ മാർക്കിൻ്റെ അടുത്തോ എത്തിയിട്ടില്ല എന്നുള്ളതാണ് കാരണം ഫേസ്ബുക്കിൻ്റെ അടിത്തറ എന്ന് പറയുന്നത് ആഡാണ് ആ ആഡ് എന്നുള്ള അടിത്തറ വരുന്നത് എവിടെയാണ് നിങ്ങൾക്ക് ജനങ്ങളെ പറ്റിയോ അവരുടെ ഇഷ്ടത്തിനെ പറ്റിയോ അവരെ പറ്റി ഏറ്റവും കൂടുതൽ ഇൻഫർമേഷൻ നിങ്ങളുടെ കയ്യിലുണ്ടോ നിങ്ങൾക്ക് ആഡ് റവന്യൂ കൂടും എന്നുള്ള രീതിയിലാണ് അപ്പം അങ്ങനെയൊരു അങ്ങനെയൊരു സംഭവം ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട് എന്ന ആൾക്കാർ പറയുന്ന സമയത്തും അതിനെ അങ്ങോട്ട് വലിയ കാര്യമാക്കാണ്ട് മുന്നോട്ടങ്ങ് പോവുകയായിരിക്കും ചിലപ്പോൾ ചെയ്തിട്ടുണ്ടാവുക ഒരു ബിസിനസ്സൊക്കെ റൺ ചെയ്യുന്ന സമയത്ത് കണ്ടമാനം അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിലും കണ്ടമാനം ഡിസിഷൻസ് നമുക്ക് എടുക്കണം എല്ലാ ഡിസിഷൻസും പ്രോപ്പർ ആവില്ല ഡിസിഷൻസ് എടുക്കുന്നതിൻ്റെ ചിലതിൻ്റെ പ്രത്യാഘാതങ്ങൾ കൂടുതൽ പ്രശ്നങ്ങളായിരിക്കും ചിലതായിരിക്കില്ല ചിലപ്പോൾ ഇൻഡിസിഷൻ ആയിരിക്കും ഒരു ഡിസിഷൻ എടുക്കാണ്ടിരിക്കുകയായിരിക്കും ചെയ്തിട്ടുണ്ടാവുക ആൾക്കാർ വന്നിട്ടൊരു പ്രശ്നമുണ്ട് എന്ന് പറയുന്ന സമയത്ത് ഒരു ഡിസിഷൻ എടുക്കാണ്ടേ നന്നായിരിക്കാം മതി അപ്പം നമുക്ക് ഈ പുസ്തകം വായിക്കുന്ന സമയത്ത് ഫേസ്ബുക്കിൻ്റെ കഥ എന്നത് മാത്രമല്ല ഒരു നിങ്ങളിപ്പോൾ സ്റ്റാർട്ടപ്പ് റൺ ചെയ്യുന്നുണ്ട് നിങ്ങൾ അല്ലെങ്കിൽ നാളെ ഒരു കമ്പനി തുടങ്ങണം അല്ലെങ്കിൽ നിങ്ങൾ കുറച്ച് കാലം റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കമ്പനിയാണ് നെക്സ്റ്റ് നെക്സ്റ്റ് സ്റ്റേജിലേക്ക് ഗ്രോ ചെയ്യാൻ പോവുകയാണ് എന്നുണ്ടെങ്കിൽ ഈ പുസ്തകം വളരെ ഗുണം ചെയ്യും കാരണം അവരുടെ സ്ട്രഗിൾസ് ചാലഞ്ചസ് അവർ ഓപ്പർച്യൂണിറ്റീസ് കണ്ട രീതി ഇതൊക്കെ ഐ തിങ്ക് അത് കുറേ പഠിക്കാനുണ്ടെന്ന് അഞ്ഞൂറ്റി ഇരുപത്തഞ്ച് പേജ് വളരെ ഫാസ്റ്റായിട്ട് വായിച്ച് തീർക്കാൻ പറ്റുന്നൊരു പുസ്തകമായിട്ട് ഞാൻ കണക്കാക്കുന്നത് ഞാനൊരു വളരെ സ്ലോ റീഡറാണ് പക്ഷേ എനിക്കൊരു അഞ്ച് ദിവസം കൊണ്ട് അഞ്ച് ദിവസം ശരിക്കും അഞ്ച് ദിവസം കൊണ്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റി പുസ്തകം അത് സ്വതവേ അങ്ങനെ ഇത്ര വലിയൊരു പുസ്തകം അഞ്ച് ദിവസം കൊണ്ട് വായിച്ച് തീർക്കാൻ പറ്റാറില്ല പക്ഷേ ഇത് നമുക്ക് ആ ഒരു ഫോഴ്സിൽ പോകാൻ പറ്റി ഇൻട്രസ്റ്റിംഗ് ആയതുകൊണ്ട് ഫ്ലോ ഉള്ളതുകൊണ്ട് അപ്പം നിങ്ങൾക്ക് കിട്ടുകയാണെങ്കിൽ അത് വായിക്കണം എന്നുള്ളതാണ് ഞാൻ എൻ്റെ എൻ്റെ ഒരു റെക്കമൻഡേഷൻ അത് നമ്മളെ കാലത്ത് കഴിഞ്ഞൊരു ഇരുപത് വർഷത്തിൽ നടന്ന വലിയൊരു ഗ്രോത്താണ് ഇപ്പോൾ നിങ്ങൾ ഇപ്പോൾ മുമ്പെയൊക്കെ ഞാനൊക്കെ വളർന്നു വരുന്ന കാലത്ത് നമ്മളൊക്കെ വായിച്ചത് പൈരട്സ് ഓഫ് സിലിക്കൺ വാലി എന്നൊക്കെ പറഞ്ഞിട്ടൊരു ഒരു ഒരു സിനിമയും ആ സിലിക്കൺ വാലിയെ കുറിച്ചിട്ടുള്ളൊരു പുസ്തകം ഉണ്ടായിരുന്നു അതിൻ്റെ പേര് സിലിക്കൺ വാലി ബോയ്സ് എന്നാണോ അല്ലെ പൈരട്സ് ഓഫ് സിലിക്കൺ വാലി അതേത് ഒന്ന് സിനിമയും ഒന്ന് പുസ്തകമാണ് പുസ്തകത്തിലുള്ളത് ഈ ഇനീഷ്യൽ സ്റ്റേജിൽ ഇവരുടെ സിലിക്കൺ വാലി സിലിക്കൺ ചിപ്പുകൾ ഉണ്ടാക്കുന്ന ആ കാലം തൊട്ടിട്ട് കമ്പനികൾ വന്നതും ഹ്യുവലറ്റ് പാക്കാർഡും അതും ഗൂഗിളൊന്നുമില്ല ആ പുസ്തകത്തിൽ ഇത് ഞാൻ രണ്ടായിരത്തിൻ്റെ തുടക്കത്തിലോട്ട് വായിച്ച അപ്പം അങ്ങനെ നമ്മളുടെ ഇക്കാലത്ത് വായിക്കുകയാണെങ്കിൽ ഈ കഴിഞ്ഞ ഈ ഇരുപത്തൊന്നാം നൂറ്റാണ്ടിൽ ഉണ്ടായിട്ടുള്ള ഗ്രോത്തുകളിൽ വലിയൊരു സംഭവമാണ് ഫേസ്ബുക്ക് പക്ഷേ വളരെയേറെ എക്സ്പാൻഡ് ചെയ്തിട്ട് വേറെ പലതും ഉണ്ട് പൊട്ടസ്റ്റില വരും ഊബർ വരും അങ്ങനെ ഓരോന്നിൻ്റെ ഇത് വരുമ്പം ഞാൻ ഇൻസ്റ്റാഗ്രാമിൻ്റെ ഇതേപോലെ തന്നെ ഇൻസ്റ്റാഗ്രാമിൻ്റെ പുസ്തകം ഞാൻ മേടിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൻ്റെ ഇൻസൈഡ് സ്റ്റോറി ഈ കമ്പനികളുടെ ഇൻസൈഡ് സ്റ്റോറി പിന്നെ വായിക്കുന്നത് അത് നിങ്ങൾക്ക് ബിസിനസ് സ്റ്റാർട്ടപ്പിലും അല്ലെ പഠിക്കുകയൊക്കെ ആണെങ്കിൽ നിങ്ങൾ വായിച്ചിരിക്കേണ്ട പുസ്തകങ്ങൾ പെട്ടതാണ് ഈ ഇൻസൈഡ് സ്റ്റോറി ഓഫ് കമ്പനീസ് അത് കമ്പനിയുടെ ഉള്ളിലത്തെ വളരെ ഫെയറായിട്ട് വളരെ ഓപ്പണായിട്ട് ചില കഥകൾ പറയുന്നത് പലപ്പോഴും നമ്മൾ ചെയ്യുന്ന പല മിസ്റ്റേക്കുകളും വേറെ പല ആൾക്കാരും ചെയ്തിട്ടുണ്ടെന്നുള്ളത് മനസ്സിലാവും ഫേസ്ബുക്കൊക്കെ എത്രയോ ഇപ്പോൾ മൊബൈലിൻ്റെ ആപ്പ് ഇപ്പോൾ ഐഫോണും ആൻഡ്രോയിഡൊക്കെ വന്ന് പ്ലേ സ്റ്റോറും ആപ്പ് സ്റ്റോറും ഒക്കെ വന്ന സമയത്ത് മൊബൈൽ പ്രോഡക്റ്റ് ആയിരിക്കണം നമുക്ക് അതിനു വേണ്ടി ആപ്പ് ഉണ്ടാക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പം ആരൊക്കെ കൂടി മാർക്കിനോട് പറഞ്ഞു നമുക്ക് ഫോൺ തന്നെ ഉണ്ടാക്കണം അല്ലെങ്കിൽ അത് ശരിയാവില്ല അപ്പോൾ ഫോൺ തന്നെ ഉണ്ടായി കാണാതാണ് അപ്പോൾ ഇവർ എന്നിട്ട് ഫോൺ ഉണ്ടാക്കാൻ വേണ്ടി ശ്രമം നടത്തി കുറേ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ വെച്ച് പക്ഷേ അത് അവസാനം ഡ്രോപ്പ് ചെയ്തു കാരണം ഒരു ഹാർഡ്വെയർ കമ്പനി അല്ല ഇവർക്ക് പിന്നെ നോക്കി കുറേ ഇൻവെസ്റ്റ് ചെയ്തു പക്ഷേ പിന്നെ നോക്കിയപ്പോൾ ഇപ്പോൾ ഇൻവെസ്റ്റ് ചെയ്തതിനെക്കാട്ടൊരു അഞ്ചരട്ടയും കൂടെ ഇൻവെസ്റ്റ് ചെയ്താലേ എന്തെങ്കിലും ഒരു ലെവലിൽ എത്തുള്ളൂ ഞാൻ കോമ്പീറ്റ് ചെയ്യുന്നത് ആപ്പിളും ഗൂഗിളും ഒക്കെ ആയിട്ടാണ് അപ്പോൾ അത് ശരിയല്ല എന്നുള്ളത് അപ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റ് പുൾ ഔട്ട് ചെയ്തിട്ട് അവർ പിന്നെ ആ ഡിസിഷനിലേക്ക് പോയില്ല അത് ഇനീഷ്യലി അത് വലിയൊരു ആ ഒരു മൊബൈൽ ആപ്പൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് അവർക്ക് വലിയൊരു വലിയൊരു ചേഞ്ച് വന്നു അവരുടെ പാരഡൈം ഷിഫ്റ്റ് വന്നു അവർ കാര്യങ്ങൾ ചെയ്യുന്നതിന് അതിനു മുമ്പ് വരെ മാർക്ക് സക്കർബർഗിൻ്റെ ഒരു അപ്രോച്ച് ഡെവലപ്മെൻറ്റിൽ ഉണ്ടായിരുന്നെന്താന്ന് പറഞ്ഞാൽ ഉണ്ടാക്കി റിലീസ് ചെയ്യുക പൊട്ടി കഴിഞ്ഞാൽ നമ്മൾ അപ്പം സോൾവ് ചെയ്യുക എന്നുള്ളത് മെയ്ക്ക് തിങ്സ് ബ്രേക്ക് എന്നുള്ളതാണ് മൊബൈലൊരു ബിൽഡ് ഫാസ്റ്റ് ആൻഡ് മെയ്ക്ക് തിങ്സ് ബ്രേക്ക് പൊട്ടി കഴിഞ്ഞിട്ട് അപ്പം നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാന്നുള്ളത് ഈ ആപ്പിൻ്റെ സംഭവം വന്നപ്പോൾ ഈ പൊട്ടി കഴിഞ്ഞാൽ പെട്ടെന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല കാരണമെന്താ വെച്ചാൽ നിങ്ങളിപ്പോൾ ഒരു മൊബൈൽ ആപ്പ് ഡെവലപ്പ് ചെയ്തിട്ട് ആപ്പ് സ്റ്റോറിലേക്ക് ഇട്ടു കഴിഞ്ഞിട്ട് ആപ്പ് സ്റ്റോറിന് അപ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് പൊട്ടി കഴിഞ്ഞിട്ട് അപ്രൂവ് ആയിട്ടില്ലെങ്കിൽ പിന്നെ രണ്ടാമത് ഫിക്സ് ചെയ്യാനും ഇതൊരു വലിയൊരു പ്രോസസ്സാണ് അപ്പോൾ ഫുൾ കൺട്രോളുള്ള ഫേസ്ബുക്കിൻ്റെ കയ്യിലല്ല സത്യം പറഞ്ഞാൽ ആ ഒരു സമയത്താണ് ഈ പാരഡൈം ഷിഫ്റ്റ് വന്നത് ഇവർക്ക് കാരണം വെച്ചാൽ എന്തൊരു റിലീസ് ചെയ്യുന്ന മറ്റേത് ചോദ്യം ചോദ്യം റിലീസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ റിലീസ് ചെയ്തയാളെ അത് കഴിഞ്ഞിട്ട് പിന്നെ ആൾക്കാർ ഉപയോഗിക്കാൻ പറ്റുന്നില്ലേ പിന്നെ അപ്പം നോക്കാന്നുള്ളത് അപ്പം അങ്ങനെയല്ല ഇവരുടെ ഇവരുടെ അവരുടെ ഒരു ഡെവലപ്മെൻറ്റ് ആൻഡ് റിലീസ് പ്രോസസ്സ് തന്നെ എനിക്ക് തോന്നുന്നത് ഒരു പാരഡൈം ഷിഫ്റ്റ് ഉണ്ടായത് ആ ഒരു മൊബൈലിൻ്റെ ആ കാലഘട്ടത്തിലാണ് അങ്ങനെ ഇപ്പം ഈ മാർ പറയുന്ന പറയുന്നത് ഒക്കുലസ് മേടിക്കാൻ കാരണം മുപ്പയുടെ ഒരു ഉദ്ദേശത്തിൽ ഈ ത്രീ ഡി വെർച്വൽ റിയാലിറ്റി എന്നുള്ളതായിരിക്കും നെക്സ്റ്റ് വലിയ സാധനം എന്നുള്ള മുകളിലാണ് ഒക്കുലസ് മേടിച്ചത് ജസ്സാണ് നിങ്ങൾക്ക് ഈ ടെക്നോളജി ഹിസ്റ്ററി എന്ന് പറയുന്നത് ഒരു ഒരു സിനിമ എന്തുകൊണ്ടാണ് സോഷ്യൽ നെറ്റ്വർക്ക് എന്ന് പറയുന്ന സിനിമ എടുത്താൽ അത്രയും സംഭവ ബഹുലമായ ഒരു കഥയാണെന്നുള്ളത് ഫേസ്ബുക്കിൻ്റെ കഥ മാത്രല്ല കേട്ടോ അങ്ങനെ നിങ്ങൾ ഏതൊരു ഗൂഗിളുടെയോ എച്ച് പി യുടെയോ ഒക്കെ കഥകൾ ആപ്പിളിൻ്റെ ഒക്കെ കഥകൾ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ആയിട്ടുണ്ടാവും അത് അത് എനിക്ക് തോന്നുന്നത് നമ്മളെയൊക്കെ സ്കൂളുകളിലും കോളേജുകളിലും ഒക്കെ കുട്ടികളെ ഏറ്റവും കൂടുതൽ വായിച്ച് പഠിക്കേണ്ട ഇത് ഇങ്ങനെ കമ്പനികളിലുള്ള കഥകളാണ് അതിൽ അതിൽ ലോകത്തെക്കുറിച്ചും ടെക്നോളജിയെക്കുറിച്ചും കമ്പനികൾ ഓടുന്നതിനെ കുറിച്ചിട്ടും ഓൺർപ്രണർഷിപ്പിനെക്കുറിച്ചും സ്റ്റാർട്ടപ്പിനെക്കുറിച്ചും മാത്രമല്ല മനുഷ്യൻ എങ്ങനെയാണ് ഡീൽ ചെയ്യുക പല സിറ്റുവേഷൻസിലെന്നുള്ളതിനെ പറ്റിയിട്ട് മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ എന്തായാലും അഞ്ഞൂറ് പേജിൻ്റെ പുസ്തകം അരമണിക്കൂറിൻ്റെ ഉള്ളിൽ തീർക്കാൻ പറ്റുമെന്നുള്ളതായിരുന്നു ശ്രമം അപ്പോൾ അത് തീർന്നു പുസ്തകം വായിക്കാം എത്ര പ്രാവശ്യം വേറെ എന്തെങ്കിലും ആയിട്ട് വരാം ഓക്കെ നമ്മൾ അങ്ങനെ ആക്കാം